നമസ്കാരം, നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയിൽ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിയേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാലിശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ബബിതയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഏപ്രിൽ 5 ചാലിശ്ശേരി കമ്പനിപ്പടിയിൽ വീട്ടമ്മയ്ക്ക് തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിയേറ്റത്. സംഭവത്തിൽ ബബിതയുടെ അയൽവാസിയും സുഹൃത്തുമായ രാജനെ ചാലിശ്ശേരി പോലീസ് സംഭവസ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഏപ്രിൽ 5 പുലർച്ചെ 5:30 ശേഷമാണ് വീട്ടമ്മ ആക്രമണത്തിനിരയായത്. ഇരുമ്പുവടിയുമായി എത്തിയ പ്രതി രാജൻ വീട്ടമ്മയെ തലക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഭർത്താവിൽ നിന്നും അകന്ന് ഏതാനും മാസങ്ങളായി ബബിത പ്രതി രാജനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി സ്വന്തം ഭർത്താവിനൊപ്പം ബബിത താമസമാക്കിയതാണ് പ്രതിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. തുടർന്ന് ചാലിശ്ശേരി CHCയിൽ മൃതദേഹം എത്തിച്ച ശേഷം ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് ഷോയുമായി പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. വല്ലപ്പുഴയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പട്ടാമ്പിയിൽ സമാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിലേക്ക് നീങ്ങിയ വേളയിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ റോഡ് ഷോയുമായി പട്ടാമ്പി മണ്ഡലത്തിലെത്തിയത്. രാവിലെ വല്ലപ്പുഴയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ തുടങ്ങിയത്. തുറന്ന വാഹനത്തിൽ മറ്റു വാഹനങ്ങളുടെയും ബൈക്കുകളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. വല്ലപ്പുഴ, ഓങ്ങല്ലൂർ, പട്ടാമ്പി മുതല പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ പട്ടാമ്പി സമാപിച്ചു. NDA നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പരക്കം പായുന്ന CPM ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ മാസം നാലാം തീയതി റിസൾട്ട് വരും. രാജ്യം പറയുന്നു, ലോകം പറയുന്നു, പ്രതിപക്ഷ കക്ഷികൾ പോലും പറയുന്നു, ജൂൺ മാസം 4 രാജ്യത്ത് മോദി തരംഗം ഇത്തവണ സംസ്ഥാനത്തും പ്രകടമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലും ഇത്തവണ മാറ്റം പ്രകടമാവുമെന്നും സി കൃഷ്ണകുമാർ പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാജ്യം മുഴുവൻ ഇന്ന് മോദി തരംഗമാണ്. കേരളത്തിലും പാലക്കാടും മോദി തരംഗം ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമാവും. ഇന്ത്യ സഖ്യം തകർന്നടിയും. കോൺഗ്രസിന്റെയും CPMന്റെയും പ്രസക്തി ഈ തിരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെടുമെന്നും പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി കൂടിയായ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലും NDAക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന തിരഞ്ഞെടുപ്പാണിതെന്നും സി കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDA വിജയിക്കും. അത് പാലക്കാടിനെ സംബന്ധിച്ചോളം വലിയൊരു മാറ്റത്തിന് ഉള്ള തുടക്കമാണ്. പാലക്കാടിന്റെ വികസന കാര്യത്തിൽ പാലക്കാടിന്റെ ഇത്രയും കാലമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവുമ്പോൾ അത് മോദി സർക്കാരിലൂടെ ആയിരിക്കും. മോദി ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ അത് പാലക്കാടിന് ഉപയോഗിക്കാൻ കഴിയും. ആ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്താൻ ഉതകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണ നടക്കാൻ പോകുന്നത്. കേരളം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ മോദി തരംഗമാണ്. മോദി തരംഗത്തിന് മുന്നിൽ ഇൻഡി സഖ്യം തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാകും. കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത്, ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രസക്തി ഇല്ലാതെയാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷവും ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള അവരുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വരവൂർ ഗ്രാമപഞ്ചായത്ത് പൊതുസമ്മേളനവും റാലിയും നടത്തി. രാമൻചിറ ഭാഗത്തു നിന്ന് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി തളി സെന്ററിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ AA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ കമറുദ്ദീൻ, അമീർ രാജൻ, ഷാനവാസ് മുഹമ്മദ്, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അഭിനയം സിനിമയിൽ മതി, ജീവിതത്തിൽ വേണ്ട എന്നാണ് ഇന്ന് തൃശ്ശൂരുകാർ ഒന്നടങ്കം പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായ പൂരം വരെ കൊളാക്കി. ഇന്ന് രാവിലെ എപ്പോഴാ പടക്കം പൊട്ടി നേരം പുലർന്നിട്ട്? 7 മണിക്ക് എല്ലായിടത്തും പോയി കുഴപ്പമുണ്ടാക്കുക.
പ്രചരണ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ച് എൽ ഡി എഫ് മുള്ളൂർക്കര ബ്രാഞ്ച്. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ വിജയത്തിന് വേണ്ടി തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ മുള്ളൂർക്കര, വാഴക്കോട്, വളവ് എന്നിവിടങ്ങളിൽ അലങ്കാര വെളിച്ചത്തോടുകൂടിയ കമാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെയും ചിഹ്നത്തിൽ വർണ്ണ ബൾബുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇത് കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയുടെയും പങ്കെടുത്ത എല്ലാ മന്ത്രിമാരുടെയും വലിയ ചിത്രങ്ങൾ അടങ്ങിയ കട്ടൌട്ടുകൾ സ്ഥാപിച്ചും സിപിഎം മുള്ളൂർക്കര ബ്രാഞ്ച് ശ്രദ്ധ നേടിയിരുന്നു. സിപിഎം മേഖലാ സെക്രട്ടറി അബ്ദുൾ സലാം പറഞ്ഞു. ഇതിനു മുമ്പ് നവകേരള സദസ് അതോടൊപ്പം തന്നെ മനുഷ്യച്ചങ്ങല, സംസ്ഥാന സമ്മേളനം, അങ്ങനെ വിവിധ തരത്തിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള കമാനങ്ങൾ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്ത് തന്നെ അത് നല്ല ശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രചരണ ബോർഡും സംസ്ഥാനത്ത് നല്ല പ്രചരണം എത്തിക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ വിജയത്തിനായി ഡിവൈഎഫ്ഐ തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല മുതൽ കൂറ്റനാട് വരെ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു. ടി പി ഷെഫി, കെ എ പ്രയാൺ, കെ പി അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. അരീക്കോട് മുസ്ലിം ലീഗിന്റെ പതാക വീശുന്ന ലീഗുകാരനെ തല്ലുന്നതിന് വേണ്ടിയും ആ കൊട്ടി പറിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടിയും കോൺഗ്രസ് തയ്യാറാകുക. ഈ നാട്ടിൽ സംഘപരിവാരം മുന്നോട്ട് വെച്ച പുറന്തള്ളലിന്റെ രാഷ്ട്രീയമുണ്ട്. ഈ നാട്ടിലെ വൈവിധ്യങ്ങളെ പുറത്താക്കുന്നതിന്റെ രാഷ്ട്രീയമുണ്ട്. ആവർത്തിച്ചു പറഞ്ഞു, ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്ന്. അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ആളിയാറിലെ ഡാം തുറന്നുവിട്ടു. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഭാരതപ്പുഴയിൽ വെള്ളമെത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ പമ്പ് ഹൗസുകൾ വെള്ളമടിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അധികൃതർ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആളിയാർ ഡാം അടിയന്തരമായി തുറന്ന് ഭാരതപ്പുഴയിലേക്ക് വെള്ളം തുറന്നുവിടണം എന്ന് അഭ്യർത്ഥിച്ചത്. പിന്നീടാണ് ഡാം തുറന്നുവിടുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതിനാൽ ഞായറാഴ്ച രാവിലെ പെരിങ്ങോട്ടുകുറിശി, ഞാവലിൻ കടവ് തടയണയിൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുമെന്നാണ് നിഗമനം. പാമ്പാടി തടയണയിലും വെള്ളം നിറയും. കൂട്ടിലമുക്ക് തടയണ ചൊവ്വാഴ്ചയോടുകൂടി നിറഞ്ഞേക്കും. താഴുപ്പാടം താൽക്കാലിക തടയണയിലും വെള്ളം എത്തിയാൽ പൈങ്കുളത്ത് പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയും. വ്യാഴാഴ്ച രാവിലെയോ വൈകിട്ടോ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം പമ്പ് ഹൗസിലും വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ മേച്ചേരിക്കുന്ന് പമ്പ് ഹൗസിൽ നിന്നും വെള്ളമടിക്കാൻ പറ്റുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. സിസിടിവി ന്യൂസ് തളി. തിരുമിറ്റക്കോട് ചാത്തന്നൂർ ചേംബ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും രണ്ടാംഘട്ട കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഭൂമി തരംമാറ്റി പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിന് അനധികൃതമായി വീണ്ടും ലൈസൻസ് നൽകിയെന്ന് ആരോപിച്ചാണ് ജനകീയ സമരസമിതി രണ്ടാംഘട്ട സമരം തുടങ്ങുന്നതെന്ന് സമരസമിതി കൺവീനർ കെ ഗോപിനാഥൻ, ചെയർമാൻ കെ രാമചന്ദ്രൻ, രക്ഷാധികാരി എം പ്രദീപ് എന്നിവർ പറഞ്ഞു. ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന ചേംബ്ര കോറിക്കെതിരെ ജനകീയ സമരസമിതി 132 ദിവസമാണ് കുടിൽ കെട്ടി ആദ്യഘട്ട സമരം നടത്തിയത്. 2023 മാർച്ച് 31 ശേഷം ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകാത്തതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ക്വാറി വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒത്താശയാണ് പഞ്ചായത്ത്, റവന്യൂ തുടങ്ങിയ അധികൃതരിൽ നിന്നും പിന്നീടുണ്ടായതെന്നും സമരസമിതി ആരോപിക്കുന്നു. ജനകീയ ആവശ്യം മുൻനിർത്തി ക്വാറിക്ക് നൽകിയ ലൈസൻസുകൾ റദ്ദാക്കുക, റവന്യൂ വകുപ്പിന്റെ ക്വാറി അനുകൂല നടപടികൾ അവസാനിപ്പിക്കുക, ക്വാറിക്ക് അനുകൂലമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരക്കാർ വീണ്ടും കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ചാത്തന്നൂർ സെന്ററിൽ നിന്നും വനിതകൾ ഉൾപ്പെടെയുള്ള സമര വളണ്ടിയർമാർ ജാഥയായാണ് ക്വാറിയുടെ മുന്നിലെത്തിയത്. ആദ്യഘട്ടത്തിൽ നടത്തിയ അനിശ്ചിതകാല ഇരിപ്പ് സമരം തന്നെയാണ് വീണ്ടും തുടങ്ങുന്നതെന്നും സമരസമിതി അറിയിച്ചു. നാഗലശ്ശേരി തിരുമിറ്റക്കോട് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ആദ്യഘട്ടത്തിൽ പിന്തുണയുമായി സമരപന്തലിലെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യവേളയിൽ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. നാഗലശ്ശേരി പഞ്ചായത്ത് വാടംഗം ടി വി ഉണ്ണികൃഷ്ണൻ, സിപിഐ സെക്രട്ടറി ടി ഹംസ, കൺവീനർ കെ ഗോപിനാഥൻ, രക്ഷാധികാരി എം പ്രദീപ്, സി ജയകൃഷ്ണൻ, പി പി നന്ദൻ, ടി കെ ശ്രീകുമാർ, പി മനോജ് എന്നിവർ നേതൃത്വം നൽകി. അതേസമയം ചേംബ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറിക്ക് നിയമം അനുശാസിക്കുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും കോടതിയുടെയും അധികൃതരുടെയും അനുമതിയോടെയാണ് ക്വാറി പ്രവർത്തിച്ചു വരുന്നതെന്നും ക്വാറി ഉടമ ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു. സിസിടിവി ന്യൂസ് തൃത്താല. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി
ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 8943353500. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8943353500, 8943353500. നമ്പറുകൾ ഒരിക്കൽ കൂടി 8943353500, 8943353500. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിൽ ചെണ്ടവാദ്യ വിദ്യാരംഭം നടന്നു. വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരന്റെ ശിക്ഷണത്തിലാണ് ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകുന്നത്. പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലാണ് ചെണ്ടവാദ്യ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ചെണ്ടവാദ്യത്തിൽ വിദ്യാരംഭം നടന്നു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചായിരുന്നു ചടങ്ങിന് തുടക്കം കുറിച്ചത്. തുടർന്നായിരുന്നു വിദ്യാരംഭം. വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരനാണ് ചെണ്ടവാദ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. നിരവധി കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാരംഭ ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എൻ പി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. പി പി സുബ്രഹ്മണ്യൻ, എം ജയശങ്കർ, പി കെ ഹരിദാസൻ, കെ കെ സുബ്രഹ്മണ്യൻ, കെ കെ മധു തുടങ്ങിയവരും മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള പ്രവാസി സംഘം തൃത്താല ഏരിയ കൺവെൻഷൻ നാഗലശ്ശേരി സർവീസ് ഹരണ ബാങ്ക് ഹാളിൽ നടന്നു. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എ വി മുഹമ്മദ് അധ്യക്ഷനായി. സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി വി നബീസ, എം കെ പ്രദീപ്, ടി എ ലക്ഷ്മണൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. പിന്നെ 120,000 ആളുകളെ കൊണ്ടുവന്ന് കുവൈത്ത് യുദ്ധകാലത്ത് വി പി സിംഗിന്റെയും ഐക്യവിരാലിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നത്. അന്ന് 1 പൈസ പോലും വിമാനക്കൂലി ചാർജ് ഈടാക്കാതെയാണ് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത്. എങ്കിൽ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന ഇന്ത്യക്കാരിൽ നിന്ന് 3 ഇരട്ടി വിമാന ചാർജ് ഈടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. കല്യാണ വീട്ടിൽ പ്രായത്തെ വെല്ലുന്ന നൃത്തവുമായി വീട്ടമ്മയുടെ പ്രകടനം. നൃത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. പട്ടാമ്പി കോഴിക്കോട്ടേരിയിലെ കല്യാണ വീട്ടിലായിരുന്നു എറണാകുളം സ്വദേശിനി ലീലാമ്മ ജോൺ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത്. എറണാകുളം പള്ളിക്കര സ്വദേശിനിയായ ലീലാമ ജോണാണ് ഇപ്പോൾ പട്ടാമ്പിയിലെത്തി വൈറലായത്. പട്ടാമ്പി കോഴിക്കോട്ടിയിലെ ബന്ധുവിന്റെ കല്യാണ വീട്ടിലെ ആഘോഷത്തിനിടെയാണ് പാട്ടിനൊപ്പം ഇവർ ഡാൻസ് ചെയ്തത്. ഒരു മധുരക്കിനാവിനെന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചതാണ് ഇപ്പോൾ വൈറലായത്. ലീലാമ്മയുടെ മകൻ സിനി ആർട്ടിസ്റ്റ് കൂടിയായ സന്തോഷാണ് അമ്മ ഡാൻസ് കളിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്.
മണിക്കൂറുകളക്കം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ലീലാമ്മയുടെ ലാൻസ് കണ്ടത്. ഇതോടെ ലീലാമ്മയെ അന്വേഷിച്ച് നിരവധി ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയാതിരിക്കുകയാണ് ലീലാമ്മ. പട്ടാമ്പി വിവാഹത്തിനെത്തിയ ലീലാമ്മയും വലിയ അമ്പരപ്പിൽ തന്നെയായിരുന്നു. സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കല്യാണം കൂടാൻ വന്നു കുട്ടികളെ, ഞങ്ങളുടെ കുടുംബക്കാരാണ്. അപ്പൊ കുടുംബക്കാര് വിളിച്ചപ്പോ കല്യാണം കൂടെ വന്നു. ഇങ്ങനെ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുട്ടികളെ കളി കണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജില്. ഇവിടുത്തെ മക്കളുടെ ആ മക്കളുടെ ഡാൻസ് കണ്ടിട്ടിരുന്നപ്പോ ഞാനിരുന്ന്, അപ്പൊ എന്റെ മോൻ പറഞ്ഞു, അന്ന് അമ്മ കയറി വരുന്ന പറഞ്ഞു അടിക്കോ എന്ന് എന്റെ മോൻ പറഞ്ഞു. ആ കൂടെ ഇയാളും പറഞ്ഞു, അന്നാ വാമ്മേ നമുക്ക് തകർക്കാന്ന് പറഞ്ഞു കേറി. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങടെ ആടി തീർത്തു. അത്ര തന്നെ കുറെ പേര് വിളിച്ചിരുന്നു, പല സ്ഥലത്ത് വിളിച്ചിരുന്നു. അങ്ങനെയില്ല, ഡാൻസ് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ആടിയിട്ടുണ്ട്. ഈ പ്രായമായി പിന്നെ ഇങ്ങനെ ഇറക്കാലം കൊണ്ടാണ് പാടി തുടങ്ങിയത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ആടിയിട്ടുണ്ട്. ആ ചെറുപ്പത്തിലെ കാലവും ഈ കാലവും വ്യത്യാസമില്ല മോനെ, അതാണ്. ബന്ധുവിന്റെ വിവാഹച്ചടങ്ങിന് പോയപ്പോൾ അമ്മയോട് വെറുതെ കളിച്ചു നോക്കുവാൻ പറഞ്ഞതെന്നാണ് മകന്റെ മറുപടി. വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പറാണെന്നും മകൻ സന്തോഷ് സൂചിപ്പിച്ചു. ആ വീഡിയോ എടുത്ത് ഞാൻ അത് വെറുതെ എന്റെ ഇതില് അക്കൗണ്ടിലേക്ക് ഇട്ടു, ഫേസ്ബുക്കിൽ ഇട്ടു. വൈറലാകുന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പോൾ വൈറലായപ്പോൾ വളരെ സന്തോഷം, കാരണം ഇപ്പം എനിക്ക് ഫോൺ ചെവിയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ വിളിച്ചു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു, പിന്നെ യു കെ നിന്ന് അബുദാബി അവിടെ നിന്നൊക്കെ ഫോൺ കോളുകൾ വന്നു, ചാനലുകാരും ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ആണെന്നുള്ളത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ഇതൊന്നും ചെയ്ത് ശീലം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഒരു 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 എന്തൊരു വെപ്രാളം പോലെ പ്രത്യേക പ്രശ്നമാണ്. അല്ല വേറെ ഞങ്ങൾ കളിക്കാറൊക്കെയുണ്ട്, കാരണം എൻ്റെ ജോഡിയായിട്ട് കളിച്ചോണ്ടിരുന്നതാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കും, ഞാൻ അമ്മയോടെ ഒരുമിച്ച് കളിക്കണത്. പെങ്ങന്മാരായിരുന്നു കളിച്ചോണ്ടിരുന്നത്, ഇപ്പം അവരില്ല. അവർ വന്നപ്പോൾ ഞാനും അമ്മയും കളിക്കും. മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തോടെ കല്യാണ വീട്ടിലും ലീലാമ്മ താരമായി മാറി. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ ചാന്താട്ടം നടത്തി. ക്ഷേത്രം പൂജാരിമാരായ നീലകണ്ഠൻ അടികൾ, പ്രസന്നൻ അടികൾ എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ദാരുബിംബ വിഗ്രഹത്തിന്റെ പരിപാവനതയ്ക്കും ചൈതന്യ വർധനവിനും വേണ്ടി എല്ലാ വർഷവും നിർവഹിക്കുന്ന ആചാരമാണ് ചാന്താട്ടം. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇട്ടോണം ശ്രീ കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് മാതൃസമിതി അംഗമായ മെറ്റത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയെ ആദരിച്ചു. മാതൃസമിതിയും ക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായാണ് ആദരിച്ചത്. കമ്മിറ്റി സെക്രട്ടറി വിജയചന്ദ്രൻ, ട്രഷറർ രാമകൃഷ്ണൻ, കമ്മിറ്റി ഭാരവാഹികളായ ബാലൻ മാസ്റ്റർ, രാമനുണ്ണി നായർ, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.